നമസ്കാരം, ഇരിങ്ങാലക്കുട വോയിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാഹുൽ ശോകനാണ്. നമുക്കറിയാം ഇരിങ്ങാലക്കുടക്കാരുടെ മാത്രമല്ല കേരളക്കരയുടെ ആഗമനം ചിരിഞ്ഞ നിമിഷങ്ങൾ നമുക്കൊക്കെ തന്നെ ജീവിതത്തിൽ ഉടനീളം സമ്മാനിച്ച ഇന്നസെന്റ് ചേട്ടന്റെ കലറിയാണിത്. കഴിഞ്ഞ വർഷം മാർച്ച് 26-ാം തീയതിയാണ് അദ്ദേഹം നമ്മളെയൊക്കെ തന്നെ വിട്ടുതിരിഞ്ഞു പോയത്. ഈ ഒരു മാർച്ച് 26 വീണ്ടും എത്തുമ്പോൾ ഒരു വർഷത്തെ സമയമാണ് ഈ ഒരു അകാല വിയോഗത്തിൽ നമ്മളുടെ ഇടയിലൂടെ കടന്നു പോകുന്നത്. ചിരിയിലൂടെയും ചിന്തയിലൂടെയും ഒട്ടനവധി തവണ മലയാളികളെ രസിപ്പിച്ച ആതുല്യ കലാകാരന്റെ ഒന്നാം വാർഷികം, വിയോഗത്തിന്റെ ഒന്നാം വാർഷികമാണ് അടുത്തെത്തുന്നത്. ക്യാൻസർ എന്ന ആ രോഗത്തെ ചിരിച്ചുകൊണ്ട് തോൽപ്പിച്ച ഒരു മഹാനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തും MP എന്ന നിലയിൽ പാർലമെന്റിലും തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും മറ്റും തന്നെ സാധിച്ച ആ മഹാപ്രതിഭയുടെ മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. ഇന്നസെന്റ് വിട പറഞ്ഞിട്ട് ഒരു വർഷം തികയുന്നു. മലയാള ചലച്ചിത്ര സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന നടൻ ഇന്നസെന്റ് അന്തരിച്ചിട്ട് 2024 മാർച്ച് 26 ഒരു വർഷം തികയുകയാണ്. ചാലക്കുടി മുൻ MP കൂടിയായ ഇന്നസെന്റ് തന്റെ 75-ാം വയസ്സിലാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. മുൻപ് വന്ന ക്യാൻസറിനോട് പോരാടി ജീവിതത്തിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തിയ ഇദ്ദേഹം തന്റെ സ്വതസിദ്ധമായ നർമ്മത്തിലൂടെ ആ രോഗത്തെയും ജനങ്ങളിലേക്ക് ക്യാൻസർ വാർഡിലെ ചിരി എന്ന പേരിൽ പുസ്തകത്തിലൂടെ എത്തിച്ചിരുന്നു. വിവിധ ഭാഷകളിലേക്കാണ് ഈ പുസ്തകം പിന്നീട് മൊഴിമാറ്റം നടത്തിയത്. അദ്ദേഹത്തിന്റെ തന്നെ കൊച്ചുമക്കളുടെ പാഠ്യാവലിയിൽ പുസ്തകത്തിൽ എഴുതിയ കഥ പ്രസിദ്ധീകരിച്ചു വന്നതിനെപ്പറ്റിയും അദ്ദേഹം ഏറെ സംസാരിക്കാറുണ്ടായിരുന്നു. 750 ചിത്രങ്ങളിൽ അഭിനയിച്ച ഇന്നസെന്റ് 1972 നൃത്തശാല എന്ന ചിത്രത്തിലൂടെയാണ് വെള്ളിത്തിരയിലെത്തിയത്. തുടർച്ചയായ അഭിനയത്തിലൂടെ ഹാസ്യനടനും സ്വഭാവ നടനുമായി ശ്രദ്ധ പിടിച്ചുപറ്റി. സവിശേഷമായ ശരീരഭാഷയും തൃശൂർ ശൈലിയിലുള്ള സംഭാഷണവും ഇന്നസെന്റിന്റെ സവിശേഷതകളായി. മലയാളക്കര ഒന്നടക്കം പ്രിയനടനെ ഏറ്റെടുത്തു. ഗജകേസരി യോഗം, റാഞ്ചിറാവു സ്പീക്കിംഗ്, ഡോക്ടർ പശുപതി, മാന്നാർ മത്തായി സ്പീക്കിംഗ്, കാബൂളിവാല, ദേവാസുരം, പത്താം നിലയിലെ തീവണ്ടി തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് അദ്ദേഹം കയ്യടി നേടിയിരുന്നു. മികച്ച സഹനടനുള്ള സംസ്ഥാന സർക്കാർ അവാർഡ്, ഫിലിം ക്രിറ്റിക്സ് അവാർഡും ലഭിച്ചിട്ടുണ്ട്. ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി 2003 മുതൽ 2018 വരെ പ്രവർത്തിച്ചു. അഭിനയത്തിനോടൊപ്പം രാഷ്ട്രീയത്തിലും ഇന്നസെന്റ് സജീവ സാന്നിധ്യമായിരുന്നു. ഇടതുപക്ഷ പിന്തുണയിൽ സ്വതന്ത്രനായി ചാലക്കുടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഇന്ത്യയുടെ 16-ാം ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു. 1979 ഇരിങ്ങാലക്കുട മുനിസിപ്പൽ കൌൺസിലറായും പ്രവർത്തിച്ചിട്ടുണ്ട്. തന്റെ ഓർമ്മകളെ അടിസ്ഥാനമാക്കി കഥകളും ലേഖനങ്ങളും ആത്മകഥയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഫഹദ് ഫാസിലിനെ നായകനാക്കി സത്യൻ അന്തിക്കാടിന്റെ മകൻ അഖിൽ സത്യൻ സംവിധാനം ചെയ്ത പാച്ചും അത്ഭുതവിളക്കും എന്ന സിനിമയിലാണ് ഇന്നസെന്റ് അവസാനമായി വേഷമിട്ടത്. ആ മഹാപ്രതിഭയുടെ ഓർമ്മകൾക്കു മുന്നിൽ 1 കോടി പ്രണാമങ്ങൾ.